മഴക്കാർ കണ്ടിട്ട് ഞാൻ ചായപാത്രം അടുപ്പത്ത് വെക്കാറില്ല. എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ തനിക്ക് വല്ലാത്ത ധൃതിയുണ്ടോ? അല്ല സാറി, സ്റ്റേഷനിൽ വരുന്നവരൊക്കെ കുർബാനയും ചൊല്ലിപ്പിച്ച് കുമ്പസാരിപ്പിച്ച് കുഞ്ഞാടുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കല്ലേ. സാർ എത്രയും പെട്ടെന്നൊന്ന് പോയിട്ട് വേണം എനിക്കൊരു യഥാർത്ഥ പോലീസുകാരനായിട്ട് ജീവിക്കാൻ. യഥാർത്ഥ പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ കസേര ഇല്ലാതെ കസേരയിൽ ഇരുത്തുക, പച്ച ഈർക്കിൽ കുത്തിക്കയറ്റുക, അതൊക്കെയാണ്. എന്തിനാ നിർത്തിയത്? പച്ച ഈർക്കിൽ പൊട്ടിക്കാന. സാർ അങ്ങോട്ടൊന്ന് നോക്കി. സാർ ബാഗ് ഇവിടെ ഉണ്ട്, അവരെന്ന ഡീറ്റെയിൽസിലുള്ള സാധനമല്ല ഇതിലുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അതല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല സാർ. അങ്ങനെ തീർത്ത് പറയല്ലേ രാമേന്ദ്ര. ഇവിടെ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുകയും ഇര രക്ഷപ്പെട്ടപ്പോ താൻ പിടിക്കപ്പെടുമെന്ന് ഭയന്ന് രാഘവൻ മുങ്ങുകയും ചെയ്തു. അപ്പൊ കേസ് ക്ലോസ്ഡ് അല്ലേ സാർ? പക്ഷേ ഓടിക്കൊണ്ടിരുന്ന വണ്ടി എങ്ങനെയാൾ സ്വയം പഞ്ചറാക്കും? ശരി, 4:30 അപ്പോയിന്റ്മെന്റ്, ഒരു 5:30 ആക്കിക്കോ. ആ ഇന്നിനി വേറെ അപ്പോയിന്റ്മെന്റ് ഒന്നും വേണ്ട. ആ ശരി. ഒന്ന് വന്നോട്ടെ പ്ലീസ്. ഡോക്ടർ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇല്ല, സംഭവം നടന്ന സ്പോട്ടിൽ ഞാൻ പോയിരുന്നു. വൈഫിന്റെ ബാഗ് കിട്ടിയിട്ടുണ്ട്, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സ്റ്റേഷനിലോട്ട് വന്ന് സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ട് ബാഗ് എടുത്തോളൂ, അയാളെ പറ്റി ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയാൻ മാത്രം സാർ ഇങ്ങോട്ട് വരണ്ടായിരുന്നു, ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ. അതിന് മാത്രമല്ല, റോയിയെ ഒന്ന് കാണാനും കൂടി വന്നതാ ഞാൻ. നമ്മൾ ഇപ്പോഴല്ലാതെ മുമ്പ് എപ്പോഴോ കണ്ടിട്ടുണ്ടല്ലോ. ഹർഷയുടെ കേസിന് വേണ്ടി നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഹർഷവർദ്ധൻ, അയാളിപ്പോ എവിടെയാ? പുതിയൊരു മ്യൂസിക് പ്രോജക്ട് വന്നിട്ടുണ്ട്, ഈ സിറ്റിയുടെ തിരക്കിൽ നിന്നും മാറി നിൽക്കുകയാണ്. ഹർഷയെ ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. അയാളുടെ ഫോൺ നമ്പർ ഒന്ന് തരൂ. ഫോൺ നമ്പർ എന്റെ കയ്യിലില്ല, ഞാൻ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ മേടിച്ചു തരാം. അതെങ്ങനെയാ റോയ് ശരിയാവുന്നത്? ഫ്രണ്ട്സ് ആയിട്ട് നമ്പർ അറിയില്ലെന്ന് പറഞ്ഞാൽ. എരമല്ലൂർ ജംഗ്ഷനിൽ റൈറ്റ് തിരിഞ്ഞ രണ്ടാമത്തെ ലെഫ്റ്റിലെ അവസാനത്തെ വീടാണ് അവൻ്റെ. താങ്ക് യു. സ്റ്റേഷനിൽ വന്ന് ബാഗ് എടുത്തു. ഫ്രണ്ടിന്റെ നമ്പർ അറിയില്ല എന്ന് പറയുന്നത് ലോജിക്കില്ല, പക്ഷെ മേൽവിലാസം മടികൂടാതെ പറഞ്ഞു തരികയും ചെയ്തു. പ്രത്യക്ഷത്തിൽ സംശയത്തിന് പ്രസക്തിയില്ല, പക്ഷെ പോലീസുകാരുടെ ജോലി സംശയിക്കലാണല്ലോ. ആ